ഹലോ ഫ്രണ്ട്സ്, കാർഷിക നുറുങ്ങുകൾ എന്ന എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിനടുത്ത് പുല്ലൂഴി എന്ന സ്ഥലത്ത് ഗോപുരം എന്ന ഫിഷ് ഫാമിലാണ്. ഇവിടെ ഉണ്ണിച്ചേട്ടൻ വളർത്തുന്ന ഗിഫ്റ്റ് തെലോപ്പ്യ വിളവെടുപ്പാണ് നമ്മളിപ്പോൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് തെലോപ്പ്യ വിളവെടുക്കുന്ന രംഗങ്ങൾ കാണാം, അതോടൊപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഈ ഗോപുരം ഫിഷ് ഫാമിനെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഓക്കെ, രണ്ടാമത്തെ തവണയാണ് വിളവെടുപ്പ് നടത്തുന്നത്. ഓക്കെ, ഇത് ഉണ്ണിച്ചേട്ടൻ തന്നെയാണ് ഈ സംരംഭം ചെയ്യുന്നത്? രണ്ട് കടകളുണ്ട്. ഓക്കെ, അതായത് 1.5 വർഷമായി ഫിഷ് ഫാം തുടങ്ങിയിട്ട്, അതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് വിളവെടുപ്പ് നടത്തുന്നത്. നിങ്ങൾ രണ്ടുപേര് ചേർന്നാണ് ഇത് നടത്തുന്നത്. ഇപ്പോ ഈ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും വിളവെടുത്തത് ഗിഫ്റ്റ് തെലോപ്പ്യയാണ്. ഗിഫ്റ്റ് തെലോപ്പ്യ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരാള് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോ അത് എത്രത്തോളം ലാഭകരമാണോ അത് നഷ്ടമാണോ? അതായത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി വളർത്തിയ ലാഭകരമാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വെള്ളത്തിന്റെ ലഭ്യതയാണ്. നമ്മൾ തീറ്റ എന്താ കൊടുക്കാറ്? കടയിൽ നിന്ന് വാങ്ങുന്ന തീറ്റ കൊടുക്കാറ്. അപ്പൊ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് വേറെ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? വില കൂടിയ തീറ്റ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ ചിക്കന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് ഗിഫ്റ്റ് തെലോപ്പ്യയാണോ അതോ? പിരാനയ്ക്കാണ് മെയിൻ ആയിട്ട് കൊടുക്കാറ്. ഗിഫ്റ്റ് തെലോപ്പ്യ തിന്നു, നോൺ വെജ് വേസ്റ്റ് കുറച്ചൊക്കെ തിന്നു അല്ലേ. അതുപോലെ ഈ ചേമ്പലി ഒക്കെ കൊടുക്കാന്ന് പറയുന്നത് അത് ഗൗരിക്കാണ്. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് തെലോപ്പ്യ മാക്സിമം വലുപ്പം വെക്കണമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും വില കൂടിയതുമായ നല്ല ക്വാളിറ്റി ഉള്ള തീറ്റ കൊടുക്കുക. നമ്മളിപ്പോ രണ്ടു പ്രാവശ്യം വിളവെടുപ്പും കൂടെ ഏകദേശം എത്ര രൂപയുടെ മീൻ കൊടുത്തു കാണും? ഓക്കെ, അറിയാൻ പാടില്ലാത്തോണ്ട് ഒരു 50,000 രൂപയുടെ. അതെല്ലേ, ഇപ്പൊ നിലവിൽ ഈ 1.5 വർഷത്തെ മീൻ കൃഷിക്കിടയിൽ 1 ലക്ഷം രൂപ എടുത്ത് വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, 1.5 ലക്ഷം രൂപയുടെ മീൻ നിങ്ങളുടെ രണ്ട് കടയിലുമായിട്ട് തന്നെ വിറ്റിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മൾ 1 ലക്ഷം രൂപ മീൻ നിന്ന് വിറ്റുവരവ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ മുതൽ മുടക്കും? ഒരു അതിൽ പകുതി, അതായത് 50,000 രൂപയോളം നമ്മൾ മീൻ വളർത്താനായിട്ട് മുടക്കിയാൽ 1 ലക്ഷം രൂപയോളം വിളവ് ലഭിക്കും. ഒരു വർഷം കൊണ്ടൊന്നും കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ ലാഭം പിന്നെയും കൂടും, അത് ഓരോ സ്ഥലത്തിന്റെ ഇതനുസരിച്ച് 40 രൂപ വ്യത്യാസം വരും. ഇപ്പൊ നിലവിൽ ഈ ഫാമില് റീറ്റെയിലായിട്ട് കൊടുക്കുന്ന റേറ്റ് എത്രയാ? 150. ഒരു ഗിഫ്റ്റ് തെലോപ്പ്യ മാക്സിമം പ്രായപൂർത്തി ആവുന്ന എത്ര മാസം ആവുമ്പോഴാണ്? 8-9 മാസം ആവുമ്പോ മാക്സിമം എത്രത്തോളം വലുപ്പം വെക്കും? 600 തീറ്റയ്ക്ക് അനുസരിച്ച് ആവറേജ് ഒരു 600-700 ഗ്രാം കിട്ടൂലേ. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് തെലോപ്പ്യ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ണിച്ചേട്ടൻ ഷെയർ ചെയ്തത്, ഒന്ന് വെള്ളത്തിന്റെ ലഭ്യത പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, തീറ്റ ഒരു ദിവസം കൊടുത്തില്ലേ കുഴപ്പമില്ല. രണ്ടാമതായിട്ട് തീറ്റ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല തീറ്റ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അനാവശ്യമായിട്ട് നമ്മൾ തീറ്റ കൊടുത്താൽ നമ്മുടെ തീറ്റയുടെ കോസ്റ്റ് വെറുതെ. ഓക്കെ ആവും, അതുപോലെ അമോണിയ കണ്ടമാനം ആവുകയും ചെയ്യും. അപ്പൊ വെള്ളത്തിന്റെ ലഭ്യത ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ, നല്ല വെള്ളമുള്ള ഒരു സ്ഥലമാണെങ്കിൽ ക്വാളിറ്റി ഉള്ള തീറ്റ ആവശ്യത്തിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ മുടക്കുന്ന മുതൽ മുടക്കിന്റെ ഇരട്ടി ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തെലോപ്പ്യ കൃഷി.
സുഹൃത്തുക്കളെ, അപ്പൊ നമ്മ ഗിഫ്റ്റ് തിലോപ്പിയ വിളവെടുപ്പ് കണ്ടു, അതുപോലെ തന്നെ മീൻവളത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങള് നമ്മൾ ഉണ്ണിച്ചേട്ടനുമായിട്ട് സംസാരിച്ചു. അപ്പോ ഇനി ഈ ചാനൽ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.